ചില പ്രാർത്ഥനകളുടെ മറുപടികൾ സ്വർഗത്തിലെ ദൈവം നൽകിത്തരാൻ പോകുന്നു. എന്നോട് പറഞ്ഞാൽ ചില പ്രാർത്ഥനകളിൽ ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ ദൈവം ചെയ്തു തരാൻ പോകുന്നു. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവരുടെയും സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. തികഞ്ഞ പ്രതീക്ഷയോടെ ഈ ദിവസങ്ങളിൽ നമ്മൾ തുടർമാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ശക്തമത്തായ ദൈവവചന സന്ദേശങ്ങളെ തുടർച്ച എന്നോണം വീട് നമ്മൾ ചിന്തിക്കാൻ പോവുക. നമ്മുടെ തലമുറകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കർത്താവ് ചെയ്ത് തരും. ലൂക്കോസിൻ്റെ സുവിശേഷം 1:12-13 വാക്യങ്ങൾ. സെക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ആമേൻ, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. ഓഹ്, ഇത്ര വലിയ വാക്തത്വമാ. നമ്മുടെ ദൈവം എങ്ങനത്തെ ദൈവമാ? വാക്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവമാ. നോക്കിയേ, ഇവിടെ നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ പാരമ്പര്യത്തെ ദൈവം പൊളിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചായിരുന്നു അല്ലേ, മാനോഹയുടെ ഭാര്യ ദൂതനെ കണ്ടിട്ട് ഒരു കൂസലില്ലാതെ നിന്നു, ഒരു പ്രയാസം അവൾക്ക് തോന്നിയില്ല. പക്ഷെ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായ കാര്യം ആരിലുണ്ടാകുക? സെക്കരിയാവിലുണ്ടാകുക. സെക്കരിയാവിലുണ്ടായി കഴിയുമ്പോൾ ഇവനങ്ങ് പേടിച്ചു പോയി. കാരണം അവൻ്റെ ചില ക്രമവും അവൻ്റെ ചില ചിട്ടകളും അവൻ്റെ ചില മാനുഷ്യമായ കണക്കുകൂട്ടിലെ തെറ്റിക്കുന്ന ഒരു അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് അവിടെ ദൈവദൂതൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വിശ്വസിക്കാമായി സന്ദേശം, വിശ്വസിക്കാമായി ദൈവശബ്ദം. ആമേൻ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല കണക്കുകൂട്ടലുകളും നമ്മുടെ പല ടൈം ടേബിളും തെറ്റും, പല ടൈം ടേബിളുകളും തെറ്റും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. ദൈവസഭ നടത്തുന്നവരുണ്ടെങ്കിൽ, ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അഭിഷേകത്തിൽ മിനിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ദൂതേറ്റെടുക്ക് 1 മണി എന്നുള്ള പരിപാടിയൊക്കെ സ്റ്റോപ്പാകുന്ന നാളുകൾ വരാൻ പോവാ. ജനം മണിക്കൂറുകൾ സാന്നിധ്യത്തിനകത്ത് ലയിച്ചിരിക്കുന്ന ആത്മീക ആരാധനകൾ, സൺഡേ വോഷിപ്പുകൾ ഒക്കെ കൂട്ടായ്മകളിൽ വെളിപ്പെടാൻ പോവാ. ഇതൊരു പ്രവചന ശബ്ദമാ. ഉണർവിന് വേണ്ടി ദാഹിക്കുന്ന അഭിഷത്ത വൃന്ദം പ്രാർത്ഥിക്കുന്ന കരയുന്ന രാത്രിയാമങ്ങളെ പകലാക്കി ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്തോ, കർത്താവ് ചെയ്യാൻ പോവാ. ദൈവ സാന്നിധ്യം കാര്യങ്ങളെ നിയന്ത്രിക്കും. നോക്കിയ പാരമ്പര്യത്തെ അവിടെ പൊളിക്കൂ. ഒന്ന്, സക്കരിയാവിൻ്റെ പാരമ്പര്യത്തെ പൊളിച്ചുകൊണ്ട് ദൂതൻ അവിടെ പ്രത്യക്ഷനായി, പേടിച്ചു, ഭയപ്പെട്ടു പറഞ്ഞ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ആക്ച്വലി ഇപ്പം സെക്കരിയാവ് പ്രാർത്ഥിക്കുന്ന പുറത്തുള്ള ജനത്തിൻ്റെ വിഷയമായിട്ടാണ്. പുറത്തുള്ള ജനത്തിൻ്റെ വിഷയമായിട്ട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവനോട് പറയും, നിൻ്റെ വിഷയത്തിന് മറുപടിയായി. അതിനകത്തൊരു ദൂതുണ്ട്, ദൈവം മധ്യസ്ഥത അണയ്ക്കാൻ എനിക്ക് നിങ്ങൾക്കും ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ആരുടെയൊക്കെ വിഷയങ്ങൾ ദൈവാത്മാവ് നിന്നെ ഏൽപ്പിക്കുന്നോ, നീ ഒരു മടിയും കൂടാതെ, ഒരു ഹല്ലേലൂയ ആമേൻ പ്രയാസമില്ലാതെ പൂർണ്ണ മനസ്സോടെ ആ വിഷയം പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം നിൻ്റെ വിഷയത്തിനകത്ത് അപ്രതീക്ഷിതമായി മറുപടി അയക്കാൻ പോവുക. ഓടിൻ്റെ കഷ്ണമെടുത്ത് ശരീരം ആമേൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും യോബിൻ്റെ വ്യസനിപ്പിക്കുന്ന സ്നേഹിതന്മാർക്ക് ചില വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ അവരുടെ വിഷയം പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തെ ചലിപ്പിച്ചു, അത് സ്വർഗത്തെ ആശ്ചര്യപ്പെടുത്തി. അത് എന്ത് സംഭവിച്ചു? അവൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്താനായിട്ട് ഇടയായി തീർന്നു. ഈ സന്ദേശം കേൾക്കുന്ന ദൈവം ഇതിലേ ആമേൻ ആമേൻ ചില പാരമ്പര്യങ്ങളെ പൊളിക്കാൻ, ചില ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ, ചില ക്രമത്തെ തെറ്റിക്കാൻ, അങ്ങനെ ആ വാക്ക് ദൈവാത്മ പറയുന്നു, ചില പാരമ്പര്യ ക്രമങ്ങളെ തെറ്റിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നിന്നിലൂടെ ഇടപെടാൻ പോകുന്നു, നിന്നിലേക്ക് ഇടപെടാനായിട്ട് പോകുന്നു. ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനെ തുള്ളിച്ചാടി മഹത്വപ്പെടുത്തിക്കൊണ്ടായിരുന്നു പരിശുദ്ധാത്മ വന്നാൽ അത് സംഭവിക്കും. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ഉണർവൊന്നും യഥാർത്ഥ ഉണർവല്ല, പരിശുദ്ധാത്മ വന്ന് ചെയ്യുന്ന ഉണർവാണ് യഥാർത്ഥ ഉണർവ്. നോക്കിയേ, ഇവിടെ ആമേൻ സക്കരിയാവിനോട് ദൂതനാ വന്ന് സംസാരിക്കുന്നു. പക്ഷെ ഇവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ ഭാര്യ വയസ്സ് എന്നവളാ, ഞാൻ വൃദ്ധനാ, എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു? കേട്ടോ, ദൈവത്തിൻ്റെ ദൂത് നിവർത്തിക്കപ്പെടാൻ നമ്മുടെ ബുദ്ധിയുടെ പ്രയോഗങ്ങൾ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ദൂത് ആമേനാമേൻ പൂർണ്ണമായി അതിൻ്റെ പരിസമാപ്തിയിലെത്താൻ, അതിൻ്റെ
പ്രവൃത്തി പദത്തിലെത്താൻ നമ്മൾ ദൈവത്തെ സഹായിക്കേണ്ട ആവശ്യമില്ല. അബ്രഹാം ദൈവത്തെ സഹായിക്കാൻ പോയതാ സാറായുടെ വാക്ക് കേട്ടുകൊണ്ട് ഹാഗാറിലൂടെ ഇസ്മായിൽ ജനിക്കാനിടയായി തീർന്നത്. ഉസാ ദൈവത്തെ സഹായിക്കാൻ പോയതാ പെട്ടകത്തെ ആമെ കയറി പിടിച്ചത്. ആമെ ഛേദിക്കപ്പെട്ട അനുഭവങ്ങളുണ്ടായി. ദൈവത്തിന് നമ്മുടെ മാനുഷിക സഹായം ആവശ്യമില്ല. ദൈവം ദൈവമാ, ദൈവം എന്തും ചെയ്യാൻ വിശ്വസ്തനുമാണ്. നോക്കിയേ, ഇവിടെ സക്കരിയാവ് ആ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞിട്ട് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ദൂതനോട് സംശയം ചോദിച്ച അവിശ്വാസം പറഞ്ഞവനോട് ദൂതൻ പറയാ, അത് നടക്കുന്നത് വരെ ഹാലലൂയ. ദൂതൻ പറയുന്നൊരു പദമുണ്ട്, ഞാൻ ദൈവസേന നിൽക്കുന്ന ഗബ്രിയേലാടാ സക്കരിയാവേ, ഞാൻ ഗബ്രിയേലാണ്. നീ എന്താ ഇത്രയും നേരമായിട്ട് എൻ്റെ വാക്കങ്ങോട്ട് വിശ്വസിക്കാതിരുന്നെ? അതുകൊണ്ട് അത് നടക്കുന്നത് വരെ നിൻ്റെ അധരം ഇനി തുറക്കത്തില്ല, നിൻ്റെ വായിനി മൗനമായിരിക്കും. നോക്കിയേ, അയ്യോ, ഒരു ശുശ്രൂഷ ചെയ്ത മനുഷ്യന് ദൈവം കൊടുത്തതുണ്ടോ? അവിശ്വാസ നിമിത്തമാണ് സംഭവിച്ചേ, സംശയ നിമിത്തമാണ് സംഭവിച്ചേ. നമുക്കതുണ്ടാകരുത് കേട്ടോ. ഓ, അത് നടക്കുമോ, അത് നടക്കുമോ, അത് ദൈവം ചെയ്തു തരുമോ, അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ദൈവവൈദ്യയിലെ എൻ്റെ നിങ്ങളുടെ അധരത്തിലൂടെ വരരുത്. ദൈവം ദൈവമാ, നമ്മുടെ ദൈവം നമ്മുടെ ദൈവമാ. അവൻ അവൻ്റെ സ്റ്റാൻഡേർഡുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് ദൈവം നമുക്കൊരു ചെയ്ത് തന്നിരിക്കും. ആ കുഞ്ഞ് ജനിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, സക്കരിയാവുന്ന പേര് വിളിക്കാൻ തുടങ്ങി, വല്യപ്പച്ചൻ്റെ പേര് വിളിക്കാൻ തുടങ്ങി. അപ്പം ഭാര്യ പറഞ്ഞു, എലിസബത്ത് പറഞ്ഞു, ഇല്ല, യോഹന്നാൻ. അപ്പം തന്നെ കുടുംബക്കാരല്ല, പാരമ്പര്യക്കാരെല്ലാം വന്നിരിക്കുക, നിങ്ങളുടെ വീട്ടിലാരും ഇല്ലല്ലോ യോഹന്നാൻ എന്നുള്ള പേര്, എന്തിനാ കുഞ്ഞിന് പേരിടുന്നത്? ആമേൻ. 8-10 മാസമായിട്ട് മിണ്ടാതിരിക്കുന്ന സക്കരിയാവിനോട് നമുക്കൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് സക്കരിയാവിനോട് ചോദിക്കുമ്പോൾ എഴുത്തുപലക ചോദിച്ചു. എഴുത്തുപലയ്ക്കകത്ത് യോഹന്നാൻ എന്ന് എഴുതി കൊടുക്കുകയാണ്. അടുത്ത നിമിഷം അവൻ്റെ ആദരം തുറന്ന് അവൻ പ്രവചിക്കുന്നത്, അത്രയും നാളും അവൻ അവിശ്വസിച്ചിരുന്ന കാര്യം വിശ്വാസ പ്രഖ്യാപിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സന്ദേശം ആരോടോ ഉള്ള ദൈവശബ്ദമാണ്. ഇന്നലകളിൽ അവിശ്വാസ നിമിത്തം ഏതെങ്കിലും മേഖലകളിൽ ചലിക്കാൻ കഴിയാതെ, വായനക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നിൻ്റെ ആദരം പ്രവചന ശബ്ദം വിളിച്ചു പറയാൻ പോവുക. ചില വാക്തത്വ നിവർത്തികൾ കാണുമ്പോൾ, ചില വാക്തത്വങ്ങളെ പൂർത്തീകരണങ്ങൾ കാണുമ്പോൾ നിൻ്റെ ആദരം പ്രവചന ശബ്ദം വിളിച്ചു പറയാൻ പോവുക. ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, അങ്ങാണ് ഞങ്ങളോട് സംസാരം, ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ഞങ്ങളുടെ ആത്മാവാണ് ഇത് ഇപ്പോൾ ഇടപെടുന്നത്. ഞങ്ങളുടെ ദൈവം പറയുന്നതെയും മാത്രമല്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതെയും കൂടെയാണെന്ന് അറിയിച്ചല്ലോ കർത്താവേ. ഈ സന്ദേശത്തിന് മുമ്പ് ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു, സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.